ഷൈൻ പല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് കമൽ സാർ ആണെങ്കിലും ആഷിക്ക ബു ആണെങ്കിലും ഒക്കെ അപ്പൊ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ ഇങ്ങനെ അമൽ നീരജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്? ഞാൻ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, അത് എന്റെ ആഷിക്കിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അമലിനെയൊക്കെ കാണുന്നത്. ആദ്യം അമലും ഞങ്ങൾ കമൽ സാറിന്റെ കൂടെ ഞാനും ആഷിക്കും വർക്ക് ചെയ്യുന്നത് കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞൊരു പടം വർക്ക് ചെയ്യുന്ന സമയത്താണ്. ബോംബെയിൽ നിന്ന് കുറച്ച് ടീം വന്നിട്ടുണ്ട് നമ്മളറിയണം. അതാണ് അമലും സെമീറും ഒക്കെ അന്ന് അവർ അവിടെ വർക്ക് ചെയ്തിരുന്നത്, രാം ഗോപാൽ വർമ്മയുടെ പടങ്ങളിൽ ക്യാമറ സിനിമാട്ടോഗ്രഫി ഒക്കെ ചെയ്തിട്ട്. അമല് ബോംബെയിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് മമ്മൂക്കാൻ വെച്ച് പടം ചെയ്യാൻ. നമ്മൾ വെച്ച് ബോംബെ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ടീമിനെ കുറിച്ച് അറിയണത്. എനിക്ക് അത്ര എറണാകുളവും എറണാകുളത്തെ വേറെ ആളുകളും ഒന്നും എനിക്ക് വെല്ലുപ്പെടുത്തിണ്ടായില്ല. പിന്നെ ഇവരാണെങ്കിലും ബോംബെയിലായിരുന്നു. അങ്ങനെ ആഷിക്ക് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇത് ബോംബെയിൽ നിന്ന് അമലും സെമീറൊക്കെയാണ് പണ്ട് മാരായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ചേഞ്ചായിരുന്നു. മറ്റേ മൊത്തം മലയാള ഇൻഡസ്ട്രിയിൽ വിഷ്വലി ഉള്ളൊരു ചേഞ്ചും അത് വിഷ്വലി വളരെ ചേഞ്ച് ഉണ്ടാക്കി ബിഗ് ബിക്ക് ശേഷം. അവതരണത്തിലും മ്യൂസിക്കിലും സ്റ്റൈലിലും എല്ലാം പുതിയൊരു സാധനം, പുതിയൊരു ഫ്രഷ് സാധനം നമുക്ക് കാണാൻ പറ്റി. പലരും അതിപ്പോഴും ബിഗ് ബി ഹിറ്റല്ല ഫ്ലോപ്പാണെന്ന് പറയുമെങ്കിലും അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ബിഗ് ബിയുടെ ആരാധകര. അത് അവർക്ക് പറയാനുള്ള മടി കൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം ഒരു അമൽ നീരജ് ഫിലിമിൽ അഭിനയിക്കുക, അമൽ നീരജ് പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും, കാരണം അത് കുറച്ച് വേറെ ഒരു മാസ് സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. അമലിനെ പിന്നീട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല. ഞാൻ സോബിന്റെ അടുത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അഭിനയിക്കേണ്ട കാര്യം, ക്യാരക്ടറിന്റെ കാര്യം. അമലിന്റെ അടുത്തൊന്നും ഒരിക്കലും ചോദിച്ചിട്ടില്ല. അമലിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. നമുക്ക് എന്തെങ്കിലും അവര് അവരുടെ ഐഡിയയില് അവരുടെ കഥയിലൊക്കെ ആയിട്ട് അങ്ങനെ വരുവാണെങ്കിൽ കിട്ടും. സ്റ്റൈലൈസ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് അമലിന്റെ പടത്തിലായിരിക്കും. ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടർ പോർട്രേറ്റ് കൊണ്ടുവരും പുള്ളി. കോസ്റ്റ്യൂംസ്, ലുക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ആ ആക്ടർ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റും അങ്ങനെ ഒരുപാട് റിസർച്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഓരോ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട് സ്റ്റൈലിങ്ങിലൊക്കെ. റിസർച്ചുകള് അത് അമൽ ചെയ്യുന്നതാണ്. അതിന് അമലും അമലിന്റെ അസിസ്റ്റൻസും, അമലിനൊരു ഓഫീസ് തന്നെ പ്രൊഡക്ഷൻ ഹൗസ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോംബെയിലൊക്കെ ഞാൻ നീരജ് പാണ്ഡെയുടെ ഓഫീസിൽ വന്നപ്പോൾ രാവിലെ മുതൽ എല്ലാ കുറെ പിള്ളേർ അവിടെ സ്ക്രിപ്റ്റ് വർക്ക്, ഇവിടെ ഓഡീഷൻ, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയുണ്ട് അമലിൻ്റെ അവിടെ, ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ. അവിടെ കുറേ പിള്ളേരായിരുന്നു വർക്ക് ചെയ്യുകയാണ് പടത്തിന് ശേഷം. അപ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന റെഫറൻസുകളും പിന്നെ അമലിനെ കറക്റ്റായിട്ട് അറിയാം ഒരാളെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പം മമ്മൂക്ക് ഇതിനകത്ത് വളരെ സ്പെഷ്യൽ, എല്ലാ ക്യാരക്ടേഴ്സും അതെ, എന്നാലും മമ്മൂക്ക് ഒരു വളരെ ഹാൻസം ആയിട്ട് വളരെ രസമായിട്ട് ഇരിക്കുന്ന ഒരു തീർച്ചയായിട്ടും. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് കൊണ്ടുവന്നു, മുടി വളർത്തി. അതെ, മുടി വളർത്തി കൊറോണയുമായി ബന്ധപ്പെട്ട് എല്ലാവരും താടി മുടി, എല്ലാവരും താടി മുടിയും വളർത്തിയ സമയമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സെറ്റിലേക്ക്? അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടില്ലായിരുന്നു മമ്മൂക്കടെ. കാരണം കണ്ടിന്യൂസ്ലി പടം ചെയ്തോണ്ടിരിക്കല്ലേ, ഇത്രയും മുടി വളരാൻ ഒരു ചാൻസ് ഇല്ല. അല്ല, അപ്പൊ സെറ്റിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റൈലിങ്ങിനെ കുറിച്ചുള്ള സംഭാഷണം, അതായത് നമ്മുടെ മമ്മൂക്കയെ കുറിച്ചുള്ള ഒരു ലുക്ക്, ഒരു അപ്പിയറൻസ് എങ്ങനെയായിരുന്നു അത്? ഞങ്ങൾ കൊറോണയുടെ ആധിക്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതിന്റെ ഷൂട്ട്. അത് കാരണം മമ്മൂക്കയുടെ അടുത്തേക്ക് നമ്മൾ അധികം പോകില്ല. അമലെന്ന് പറയും അധികം മമ്മൂക്കനായിട്ട് ഇടപഴകാൻ നിൽക്കണ്ട. അപ്പൊ നമ്മള് സ്വഭാവം ഇങ്ങനെ ദൂരെ നിൽക്കുള്ളൂ മമ്മൂക്കയുടെ സീനിന് മാത്രമായിട്ടാണ് അടുത്ത് വരുള്ളൂ. സീനിലാണെങ്കിൽ അവർ കുറച്ച് ദൂരെയാണ് മമ്മൂക്കാരെ പ്ലേ ചെയ്യുക, അടുത്ത് പ്ലേസ് ചെയ്യില്ല. കാരണം കൊറോണ അങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ശരിക്കും. അപ്പം ലുക്കൊക്കെ അതിന് മുന്നേ നമ്മൾ ആ പ്രൊജക്റ്റിൽ വരുന്നതിന് മുന്നേ, നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ സെറ്റായിട്ടുണ്ടല്ലോ. ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലുക്കിൻ്റെ സമയത്ത് എപ്പോഴും ആക്ടറും ഡയറക്ടറും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ആക്ടർക്ക് ഒരു സാധനം തോന്നും, ഡയറക്ടർക്ക് വേറൊരു സാധനം തോന്നും. പക്ഷെ പുറത്തുനിന്ന് കാണുന്നത് ഡയറക്ടറാണല്ലോ എപ്പോഴും. ആക്ടറിനെപ്പോഴും കണ്ണാടി കൂടെ കാണുന്ന അയാളല്ലേ കാണാൻ പറ്റുള്ളൂ.
അതല്ല ശരിക്കുള്ള ഇമേജ്. ക്യാമറയിലൂടെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ക്യാമറയുടെ അല്ല നേരിട്ട് കാണുമ്പോൾ അത് വേറൊരാൾക്ക് എന്തായാലും കാണാൻ പറ്റുള്ളൂ. ഞാൻ പറയണത് നമ്മുടെ കാര്യം, അതായത് ഒരു ആക്ടറിനെ ഒരിക്കലും ആക്ടറിനെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. അത് പുറത്തുള്ള ഒരാൾക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഡയറക്ടർ പറയുന്നത് നമ്മൾ വളരെയധികം ശരിയായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്ടേഴ്സ് എല്ലാം അർപ്പിക്കും. നമ്മൾ ഡയറക്ടറിനെ അങ്ങോട്ട് വിശ്വസിക്കുക, അതാണ് ഒരു ആക്ടറിന് ചെയ്യാനുള്ളത്. അനുസരിക്കുക അനുസരിക്കുക. അതെ.